ഇടിച്ചക്ക അല്ലെങ്കിൽ കൊത്തച്ചക്ക എന്ന് പറയും ഇടിച്ചക്ക തോരൻ വെച്ചിട്ടുള്ളതാണിത് പലരും പല വിധത്തിലാണ് ഇത് വെക്കാറുള്ളത് ഇപ്പോൾ ഞാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ള അത് കാണിച്ചു തരാം വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് ചക്ക തോരൻ വെച്ച് കഴിക്കാനായിട്ട് അപ്പോൾ സിമീസ് കിച്ചണിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതാണ് തോരൻ വെക്കാനായിട്ട് എടുത്തിരിക്കുന്ന ചക്ക ചെറിയൊരു ചക്കയാണ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം അതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ ദാ ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നല്ല കറയുണ്ട് അപ്പോൾ നമുക്ക് ഈ കറയൊക്കെ ഒന്ന് തുടച്ച് മാറ്റണം അതുപോലെ തന്നെ കത്തിയിലും ഒക്കെ കറയാകും അപ്പോൾ അല്പം വെളിച്ചെണ്ണ കയ്യിൽ തൂക്കി അതുപോലെ കത്തിയിലൊക്കെ പുരട്ടിയിട്ടാണെങ്കിൽ ഒരുപാട് കറ പിടിക്കായിരിക്കും അപ്പോൾ ഈ കറയെല്ലാം നല്ലതുപോലെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം ഈ ചക്ക ചെറിയ ചെറിയ പീസായിട്ടങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റാം അതുപോലെ തന്നെ കത്തിയിൽ കറ പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചക്ക മുറിക്കുന്നതിന് മുന്നേ കത്തി വെള്ളത്തിൽ മുക്കിയിട്ട് ആ കത്തി വെച്ചിട്ട് മുറിച്ച് നോക്കുക അപ്പം കറ പിടിക്കുകയില്ല രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചക്ക വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുള്ളൊക്കെ എളുപ്പത്തിൽ തന്നെ കളയാനായിട്ട് പറ്റും ഇതേപോലെ ഞാൻ ആ മുറിച്ച് വച്ചിരിക്കുന്ന കഷ്ണങ്ങളുടെ എല്ലാം മുള്ള് കളഞ്ഞെടുക്കുകയാണ് വലിയ ചക്കയൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മടൽ കളയുമ്പോഴൊന്നും കളയാനില്ല ഇതിന് ഈ കുഞ്ഞു ചക്കയ്ക്ക് അതിൻ്റെ പുറമേയുള്ള ആ മുള്ളും അതിൻ്റെ ആ ഡാർക്ക് പോർഷൻ മാത്രം നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ഈ ചക്കയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ ചക്കയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇതാ ഇപ്പോൾ ചക്ക ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവാണ് ഒന്നുകിൽ കുക്കറിൽ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇഡലി പാത്രത്തിലോ മറ്റോ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് വേവിച്ചിട്ടെടുക്കാം എല്ലാം കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചക്ക വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നമ്മളെടുക്കുന്ന ചക്കയുടെ അളവിനനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് വെള്ളമായി പോകരുത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് ഇനി ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഓയിലാണ് ഞാനിവിടെ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഇത് വേകാനായിട്ട് വയ്ക്കാം അപ്പോൾ അത് വേകാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം തോരന് ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് തേങ്ങ ഇത് ഒരു മുറി തേങ്ങയുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കാന്താരി മുളക് വെളുത്തുള്ളി കറിവേപ്പില ചെറിയ ജീരകം ഞാൻ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് ചതച്ചെടുക്കണം കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വയ്ക്കാം വേകാനായിട്ട് വെച്ചിരുന്ന ചക്ക നന്നായിട്ട് വെന്തു ഞാനത് കുക്കറിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് തോരൻ വെക്കാൻ ആവശ്യമായ പരുവത്തിലേക്ക് ആക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കൈകൊണ്ട് പിച്ചി പിച്ചി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഞെരടി എടുത്താലും മതി ഇങ്ങനെ കൈകൊണ്ട് ഞെരടി എടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം എടുക്കുക അതല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക പക്ഷേ കൈകൊണ്ട് ഞെരടി ഉടച്ചെടുക്കുന്നതായിരിക്കും നല്ലത് എങ്ങനെ ആയാലും നമുക്ക് ഇതേ ഒരു രീതിയിൽ തോരൻ വെക്കാൻ ആവശ്യമായ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടണം ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഞെരടി ഉടച്ച് എടുത്തിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ ഞെരടി ഉടച്ച് എടുത്തിട്ടുള്ളതാണ്
ഇനി നമുക്കിത് തോരൻ വെക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം, ചീനച്ചട്ടിയോ ചട്ടിയോ പാനോ എന്താന്ന് വെച്ചാൽ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യും പോലെ തന്നെ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഈ തേങ്ങയുടെയും മുളകിൻ്റെ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചച്ചുവയൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചക്ക, നമ്മൾ ഞെരടി ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള അരപ്പും ആ ചക്കയൊക്കെ ആയിട്ട് നല്ല പോലെ ഒന്ന് യോജിച്ച് കിട്ടണം. അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ആ അരപ്പും ചക്കയൊക്കെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓൾറെഡി വെന്തിട്ടുള്ള ചക്കയാണ്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഈ പൊടിച്ചക്ക കൊത്തിപ്പൊടിച്ചിട്ടും എടുക്കാറുണ്ട്, പക്ഷെ അതിന് അങ്ങനെ ചെയ്യുന്നതിനേക്കാണ്ട് എളുപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇളക്കി അല്പം ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇതിൽ വെള്ളമൊന്നുമില്ല, എന്നാൽ തന്നെയും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഡ്രൈ ആക്കിയിട്ടെടുക്കാം. അങ്ങനെ പോഷകസമ്പുഷ്ടമായിട്ടുള്ള ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇടിച്ചക്കത്തോരൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമീസ് കിച്ചൺ എന്ന ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്ക്, ഷെയർ, കമൻസ് ഒക്കെ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കാര്യം ആരും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.